ആഗമന ഉദ്ദേശം തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ നമ്മളെല്ലാവരോടും പറയുകയുണ്ടായി. പ്രിസൺ മിനിസ്ട്രി എന്ന് പറയുന്ന സംവിധാനം എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രിസൺ മിനിസ്ട്രിയുടെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രവും ആത്മീയമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് പഠിച്ചതിപ്പോഴാണ്, എപ്പോഴാണ് ഹല്ലേലൂയ പറഞ്ഞ് പഠിച്ചത്? കരകൊഴുക്കി സ്തുതിക്കാൻ പഠിച്ചപ്പോഴാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ്, കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കൈ ഉയർത്തി എന്ത് പറയാൻ തുടങ്ങി? ഹല്ലേലൂയ പറയാൻ തുടങ്ങി. അതിന് മുമ്പ് നമുക്ക് ഹല്ലേലൂയ പറയാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ സ്തുതി. അത് പറയാൻ നമ്മൾ പഠിച്ചത് എവിടുന്നാണ് പഠിച്ചത്? അത് കേരളത്തിൽ ആദ്യമായി കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പഠിക്കുകയുണ്ടായി. രണ്ടാമത് കുടുംബങ്ങളുടെ നവീകരണം എന്ന് പറയുന്ന സംവിധാനത്തോടനുബന്ധിച്ച് പ്രോ ലൈഫ് മൂവ്മെൻറ്റ്. പ്രോ ലൈഫ് മൂവ്മെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗർഭസ്ഥ ശിശുക്കൾ അല്ലെങ്കിൽ ഗർഭചിത്രം നടക്കാതെ ശിശുക്കൾ ദൈവത്താൽ നൽകപ്പെടുന്നതാണ്, ദൈവത്തിന് വേണ്ടി വളർത്തപ്പെടണം എന്ന് പറയുന്ന ആ ചിന്തകളൊക്കെ ആദ്യമായി ഉരുവിടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ക്രിസ്ത്യൻ ധ്യാനം, അല്ലെ, ക്രിസ്ത്യൻ ധ്യാനം നിങ്ങളുടെ ചെറുപ്പത്തിൽ കൂടിയിട്ടുണ്ട്. അത് എവിടെന്നാണ് തുടങ്ങിയത്? അതും കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത്. യൂത്ത് മിനിസ്ട്രി, ഇവിടെ യൂത്തുകളൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്, ജീസസ് യൂത്തൊക്കെ കേട്ടിട്ടുണ്ടാവും. ജീസസ് യൂത്തിൻ്റെ തുടക്കം എവിടുന്നാണ്? അതും കേരളത്തിൽ നിന്നാണ്. അങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ ആത്മീയ മുന്നേറ്റങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ മാതൃസഭയാണ്, സിറോ മലബാർ സഭയാണ്. അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും. അത് നമുക്ക് അഭിമാനിക്കണം. ആ അർത്ഥത്തിൽ പ്രിസൺ മിനിസ്ട്രി എന്ന് പറയുന്നതും മറ്റൊരു സ്ഥലത്തു നിന്നും ആവിർഭവിച്ചതല്ല, മറിച്ച് അത് കേരളത്തിൽ നിന്ന് രണ്ട് സെമിനാരിക്കാരുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. കോട്ടയം വടവാതു സെമിനാരിയിലെ ഞാൻ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, തോമസ് അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് സെമിനാരിക്കാർ വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ച് കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. സഭയിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ബൈബിളിൽ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 25:37 തിരുവചനം, 37 തിരുവചനം, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എന്തുകൊണ്ട് സമർപ്പിതർക്ക്, വൈദികർക്ക്, മിത്രാന്മാർക്ക്, അന്മായ പ്രേക്ഷക ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത്? അപ്പൊ അവരാദ്യം ചെയ്തത് രണ്ടുപേരും ഒരുമിച്ച് കൂടി ചാപ്പലിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് ഈ ജയിൽ മിനിസ്റ്റ് തുടങ്ങാൻ പറ്റുക? ജയിലിൽ കഴിയുന്ന വ്യക്തികളെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നേടാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി അവര് ഒരു ചെമിനാരി ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർ നേരെ പോയി രക്ലച്ചനെ കണ്ടു. ആദ്യത്തെ ചിന്തകളൊക്കെ വെൽക്കം ചെയ്യപ്പെടില്ല, നമുക്കറിയാമല്ലോ, അല്ലെ? ഏതൊരു പുതിയ കാര്യം നമ്മൾ പറയുമ്പോഴും അത് നടപ്പിലാവോ, അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നല്ലോണം ചിന്തിച്ച് ആലോചിച്ച് അച്ഛന്മാരൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നടക്കുമെന്ന് നോക്കാം. അപ്പൊ ഇവര് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയൊരു സംസാരത്തിൽ തുടങ്ങിയ ഒരു കാര്യം, പിന്നീട് അത് അധികാരികൾ അറിയിച്ചു. അവിടെ ഒന്നും ഒരു മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവര് ചെയ്തത് എന്താണ്? ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി KCBC ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ KCBC കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രവർത്തനങ്ങളെ ആരംഭിക്കാൻ സെമിനറിയിലെ പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് വടവാതിൽ സെന്റ് തോമസ് സെമിനറിയിലെ ആദ്യമായി ഈ ജയിലിൽ കഴിയുന്ന വ്യക്തികളുടെ നവീകരണത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പോവുക എന്ന് പറയുന്നു. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ജയിലിൽ കഴിയുന്നവരടുത്തേക്ക് എന്തിനാ പോണത്? പുറമേയുള്ളവരൊന്നും നേരിട്ട് വേണ്ട, ജയിലിൽ കഴിയുന്നവരെ പിന്തുടരാനായിട്ട് നമ്മൾക്ക് ചിന്തിക്കും. ഈ ജയിലിൽ കഴിയുന്ന വ്യക്തികൾക്ക് കർത്താവിനെ കേൾക്കാനോ കർത്താവിനെ കുറിച്ച് അറിയാനോ എന്തെങ്കിലുമൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. നമ്മൾ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്വാതന്ത്ര്യദിന പ്രോഗ്രാമിനോ നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ, അവരെ ചെല്ലുമ്പോൾ അവിടെ കാത്തു നിന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. ചെന്നുകൊണ്ട് പ്ലീസ് കം എന്നാരും അറിയില്ല. ഞാൻ ജയിൽ മിനിസ്ട്രിയിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. കോട്ടയം സബ് ജയിലിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോട് നിന്നിട്ടുണ്ട്. മണിക്കൂറുകളോട് നിന്ന് നമ്മൾ ജപമാലം ചൊല്ലി പ്രാർത്ഥിക്കും, ചെയിൻ പ്രയർ, കരങ്ങൾ കൂട്ടി പിടിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ചിലപ്പോൾ
നാല് മണിക്കൂറും കഴിയുമ്പോഴായിരിക്കും ജയിലിൽ നമ്മൾ ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, അവർക്കൊരു ആഗ്രഹമാണ്, കർത്താവിനെ അറിയിക്കുന്നത് താല്പര്യമുണ്ട്. അങ്ങനെ നാലും അഞ്ചു മണിക്കൂറും കാത്തു നിന്നിട്ടാണ് നമുക്ക് ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ആഗ്രഹത്തിന്റെ പേരിൽ പോയാൽ, നമ്മൾ നിരസിക്കപ്പെട്ടാൽ നമ്മൾ തിരിഞ്ഞ് ആ വാതിലേക്ക് തിരിച്ചു നോക്കൂ? ഇല്ല, നമ്മൾ തിരിച്ചു പോലും. പക്ഷേ ഇത് കർത്താവിന്റെ പ്രവർത്തനമായതുകൊണ്ട് ഇതിന്റെ തീക്ഷ്ണമായുള്ള പ്രാർത്ഥനാ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ജയിലിൽ കഴിയുന്ന ഈ കുറ്റവാളികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഉദ്യമിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഫലം നൽകുന്നത് ആരാണ്? അത് ക്രൂശിതനായ ക്രിസ്തുവാണ്. നമ്മുടെ കയ്യിലൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവം നിങ്ങൾക്ക് ആവശ്യമായത് നൽകും. ഇന്നത്തെ ലേഖന ഭാഗത്ത് ഒന്ന് പത്രോസിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പരാജയമല്ല, അത് വിജയമാണ് എന്നതിന്റെ അടിസ്ഥാനമാണ് ഈ പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ എന്ന് പറയുന്ന PMI. ഇത് CBCIന് താഴെ വരുന്ന ഒരു സംവിധാനമാണ്. കേരള കത്തോലിക്ക സഭയിൽ മാത്രമല്ല, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മുഴുവനുള്ള കത്തോലിക്ക തിരുസഭകളിലെല്ലാം, പ്രത്യേകിച്ച് രൂപതകളിലെല്ലാം ഈ പ്രിസൺ മിനിസ്ട്രി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിയന്ത്രണം മുഴുവൻ എവിടെയാണ്? KCBCയിലല്ല, CBCIയിലാണ്. അപ്പോൾ ഇതിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇന്ത്യ മുഴുവനിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ക്രിസ്തുവിനെ അറിയിക്കാൻ ജയിലുകളിലേക്ക് പോവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ. ആ അടിസ്ഥാനത്തിൽ ഈ ജയിലിൽ കഴിയുന്ന വ്യക്തികൾ എത്രക്കാരാണെന്ന് ചിന്തിച്ചാൽ നമുക്കൊക്കെ പറയാൻ സാധിക്കും അവർ കുറ്റക്കാരാണ് അല്ലെ. നമ്മളെന്താ ചെയ്യാൻ? ഒരു കുറ്റം ചെയ്തിട്ടുള്ള ജയിലിൽ പോണത് അല്ലെന്ന് പറയാൻ പറ്റും. അല്ലാതെയും ജയിലിൽ പോകുന്നവരുണ്ട്, കുറ്റം ചെയ്യാതെ ജയിലിൽ പോകുന്നവരുണ്ട്. ഒന്ന്, അവര് സാമ്പത്തികമായി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വാടകയ്ക്ക് വേണ്ടി എടുക്കപ്പെട്ട് ജയിലിൽ പോകുന്നവരുണ്ട്. ജയിലിൽ പോകാൻ ഉള്ള വ്യക്തിക്ക് പകരമായി ജയിലിൽ പോകുന്നവരുണ്ട്. രണ്ട്, അറിയാതെ കുറ്റം ചെയ്തു പോകുന്നവരുണ്ട്. മൂന്ന്, സാഹചര്യം കൊണ്ട് കുറ്റം ചെയ്തു പോകുന്നവരുണ്ട്. നാല്, കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ഗണത്തിൽ ഇവരെ പെടുത്താമെങ്കിലും ഇവർക്കെല്ലാവർക്കും ഒരു മനസ്സും, ഒരു മൃഗത്തെ സ്നേഹിക്കുമ്പോൾ അത് തിരിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, മൃഗത്തെ സ്നേഹിപ്പിക്കാൻ തക്ക രീതിയിൽ മനുഷ്യന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് വളർത്തുമൃഗമായുള്ള പട്ടി നമ്മുടെ വീട്ടിലുള്ളത്, വളർത്തുമൃഗമായുള്ള പശു നമ്മുടെ വീട്ടിലുള്ളത്, വളർത്തുമൃഗമായുള്ള ആട് നമ്മുടെ വീട്ടിലുള്ളത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ പേര് ജോലി വിളിക്കുന്നു, നിങ്ങളതിനെ സ്നേഹിക്കുന്നു, നിങ്ങളതിനെ തലോടുന്നു, അപ്പോൾ അത് നിങ്ങൾക്ക് വിജയപ്പെടുന്നു, നിങ്ങളുടെ കാണിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കും. യഥാർത്ഥത്തിൽ ജയിലിൽ കഴിയുന്ന വ്യക്തികളോട് ഇത്തരത്തിൽ സ്നേഹഭാവേന നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മാനസാന്തരം അവരിൽ സംഭവിക്കും. നമുക്കറിയാം പൗലോസും ശീലാസും ഒക്കെ ജയിലിൽ കിടന്ന അവസ്ഥ നമുക്കറിയാം അല്ലേ. പൗലോസും ശീലാസിന്റെ ജയിലിൽ കിടന്നപ്പോൾ ആരാണ് അവർക്ക് മോചനം നൽകിയത്? ക്രിസ്തു തന്റെ ദൈവദൂതന്മാരെ അയച്ചുകൊണ്ടാണ് അവർക്ക് മോചനം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജയിലിൽ കഴിയുന്ന വ്യക്തികൾക്ക് മോചനം നൽകാൻ ദൈവത്താൽ അയക്കപ്പെടേണ്ട ദൂതന്മാരും ആണ് ഞാനും നിങ്ങളും ഒക്കെ. ആ ദൗത്യം നമ്മൾ തിരിച്ചറിയാതെ വരെ നമുക്ക് അവരെ കുറിച്ച് ഓർക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ ഒത്തിരി നിയോഗങ്ങളെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. ഞാനങ്ങനെ രാവിലെ വന്നപ്പോൾ കുറെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിച്ച നിയോഗം ഇന്നല്ലാതെ മറ്റെപ്പോഴെങ്കിലും ജയിലിൽ കിടക്കുന്നവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെ. ഒത്തിരി പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ അവഗണിക്കപ്പെടുന്ന ഒരു ടീമാണ് ആര്? ആരാണ്? ജയിലിൽ കഴിയുന്നവർ. ഞാനിങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴും അവിടെ പറഞ്ഞു, ജയിലിൽ കഴിയുന്ന എല്ലാവരും കുറ്റവാളികളല്ല, പുറമേക്കും നമ്മളും നിരപരാധികളല്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പിടിക്കപ്പെടാത്ത കൊണ്ടായിരിക്കണം നമ്മളിവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ച് ചോദിക്കും. പിടിക്കപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പിടിക്കപ്പെട്ടാലെങ്കിലും നമ്മളും ഇവരെ പോലെ ജയിലിലാകേണ്ടവരാണ്. അപ്പോൾ പുറമേ ഇരിക്കുന്ന നമുക്കൊരു ഒരു ദൗത്യമുണ്ട്. ഇവരുടെ മാനസാന്തരത്തിലോട്ട് പ്രാർത്ഥിക്കുക, ഇവരെ തിരിച്ചു കൊണ്ടുവരിക.
ഇപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങളെ അത് ചെറുതായിട്ട് പറയണം. എന്താണ് ജയിൽ മിനിസ്ട്രി? അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇയർ ഓഫ് മേഴ്സി കാര്യത്തിന്റെ വർഷത്തില് 14 കാര്യങ്ങൾ പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ ആത്മീയവും 7 കാര്യങ്ങൾ ഭൗതികവും പറയുന്നുണ്ട്. ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് ആർജവത്വം സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്? ആത്മീയ കാര്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ അനുദിന പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ബൈബിൾ വായന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്താണ്? ഭൗതികമായിട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനത്തെ ഞാൻ നോക്കിയപ്പോൾ, ബൈബിളിൽ നോക്കിയപ്പോൾ ഒരു ദൗത്യം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എന്താണ്? ജയിലിൽ പോയി ജയിലിലുള്ള വ്യക്തികളെ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു പിതാവ് ഇക്കാര്യം എന്നെ വിളിച്ച ഒരു ദിവസം യാദർശികമായി കാർ പോർച്ച് വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ നമുക്ക് ജയിൽ മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ഞാൻ ഓർത്തു, പറ്റിയ പഠനം കിട്ടിയത്, പറ്റിയ പഠനമാണ് കിട്ടിയത്. അപ്പൊ പിതാവ് എനിക്ക് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, അതൊക്കെ ഞാനിപ്പോ ശരിയാക്കി തരാം. പിതാവ് പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ പിതാവ് തന്നെ ഫോൺ വിളിച്ചു, അതിന്റെ ഡയറക്ടറെ വെച്ചാൽ നാഷണൽ കോർഡിനേറ്ററെ വിളിച്ചു, നേരെ എന്റെ നമ്പർ കൈമാറി. അവിടെ നിന്ന് എന്റെ യാത്ര തുടങ്ങിയതാണ്. 2 വർഷമായിട്ട് കോവിഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും കാണാൻ പറ്റിയില്ല, കാര്യം പറയാൻ പറ്റിയില്ല. പക്ഷെ കോവിഡ് കഴിഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടെങ്കിലും ഈ കാര്യം പറയണമെന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരാനായിട്ടിടയായത്. അപ്പോൾ ഈ ജയിൽ മിനിസ്ട്രി എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു ദിവസം ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ പോകാത്ത ഒരു സ്ഥലമുണ്ട്, അത് ജയിലാണ്. ഇനി എപ്പോഴാണ് ഈ ജയിലിലേക്കൊക്കെ ഒന്ന് പോകാൻ സാധിക്കുക? കുറ്റം ചെയ്തിട്ടല്ല, അല്ലാതെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് പോകാൻ സാധിക്കുക എന്ന് ചിന്തിച്ചപ്പോഴേ എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നൊരു ദൗത്യമായിട്ടാണ് ഞാൻ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയെ കാണുന്നത്. അങ്ങനെ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേ സോഷ്യലൈസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരോട് ഞാൻ ചോദിക്കും, സിസ്റ്റേഴ്സൊക്കെ കൂടെ ഉണ്ട്, ഇടയ്ക്ക് അവരോട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും സഹായിക്കണ്ടാവും. അപ്പോൾ അവർ പറയും, ഉവച്ചാൽ സഹായിക്കാതെ എന്താണ്? അപ്പോൾ അവർ സഹായിച്ചു. അപ്പോൾ ആ നന്മായോട് ചേട്ടാ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ചേച്ചിക്കൊരു കാര്യമുണ്ട്, നമുക്ക് സഹായിക്കാൻ പറ്റും. സഹായിക്കാൻ ചാരുണ്ടാവും. പക്ഷേ ഇന്ന് വരെ ഞാൻ ഡയറക്റ്റായിട്ട് പോയിട്ട് ആരെടുത്തും കൈനീട്ടി നിന്നിട്ടില്ല. അപ്പം ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ആദ്യം ചിന്തിച്ചപ്പം ഇതെങ്ങനെ പറ്റും? ഇതുവരെയും ഞാൻ ബക്കറ്റ് വിരിവ് നടത്തിയിട്ടില്ല. സ്തോത്രകാഴ്ചയ്ക്ക് പോയി, ഞാൻ ബക്കറ്റ് എടുത്ത് പോയിട്ടില്ല പള്ളിക്കുടി. ഇനി എങ്ങനെയാണ് ദൈവമേ ഈ ഏറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഈ ബക്കറ്റും പിടിച്ച് നിൽക്കുക? സത്യത്തിലായ കഷ്ടമായിരുന്നു. നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പ്രാർത്ഥിച്ചു പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ഇതെങ്ങനെ പോയി നിൽക്കും? അപ്പൊ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തി. അപ്പോൾ കർത്താവ് പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ നൽകുന്നത് എന്തായാലും നിങ്ങൾ സന്തോഷത്തോടെ നൽകണം. എന്തുകൊണ്ടാണ്? ഈ ജയിൽ ഇരുട്ടറകളിൽ കഴിയുന്നവരുടെ മോചനത്തിന് വേണ്ടി. അവർക്കും ഒരു ജീവിതമുണ്ട്, അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും കുട്ടികളുണ്ട്. അവരൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ സ്നേഹത്തിന്റെ വലയത്തിൽ നിന്ന് ഒരാൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുത്. എല്ലാവരെയും ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിലേക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവരാനുള്ള ദൗത്യം തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെന്റെ വാക്കുകളല്ല, ഇത് ബൈബിളിൽ നിന്ന് കടകളിലേക്കുള്ള വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് പോയൊന്ന് ഈ പറയുന്ന ബൈബിൾ വാക്കിന്ന് വായിച്ചു നോക്കുക. മത്തായിയുടെ സുവിശേഷൻ 25:37. നിങ്ങളൊന്നും തമ്മിലില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഒരു നന്മ തന്നെ പറയുക, ഞാൻ ചൊല്ലിയാൽ മതി. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. സ്തോത്രമോ സ്തുതിയോ ഒന്നും പറഞ്ഞ് കൈ തിരിച്ച് നിൽക്കണം എന്ന് അച്ഛൻ പറയില്ല, മുട്ടുമെടുക്കണം എന്ന് അച്ഛൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഈ ദിവസം ഒരു നന്മ തന്നെ അറിയുമെങ്കിലും ഈ ജയിലിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി ചൊല്ലാനായിട്ട് പരിശ്രമിക്കണം. നിങ്ങൾ വിശുദ്ധ മാക്സിമിലിയൻ കോൾവേയെ കുറിച്ച് കേട്ടിട്ടില്ല? വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ പിന്നെ തുടിച്ചു നോക്കുക, അതുപോലെ വായു പോലും വരുന്നില്ല. വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ ഒരു ജയിലിൽ കഴിഞ്ഞ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ജയിൽ പുള്ളിക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ മരിക്കാനായിട്ട് ഇങ്ങനെ ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് നടക്കുകയുള്ളൂ. അയാള് ഒരു കുടുംബസ്ഥനാണ്, അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ നിന്ന് കരയണം, വാവിട്ട് കരയണം, അയ്യോ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, എന്റെ ഭാര്യയും മക്കളെ എനിക്ക് കാണണം, കുഞ്ഞു മക്കളാണ്, ഞാൻ അവരെ ശരിക്കും കൊടുന്നീരെ കണ്ടിട്ടില്ല, അവരെ ഒന്ന് ലാഭിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് പോകണം. അവരുടെ ജയിലർ പറഞ്ഞു, പകരം ഭരിക്കാൻ ആരെങ്കിലും വേണ്ടോ? എല്ലാവരും പുറകോട്ട് പോയി. പക്ഷേ ആ വിശുദ്ധനായ വൈദികൻ മാത്രം മുന്നോട്ട് വന്ന് പറഞ്ഞു, ഈ വ്യക്തി പകരം ഞാൻ ഭരിക്കാം, ഈ വ്യക്തി പകരം ഞാൻ ഭരിക്കാം. അങ്ങനെയാണ് മാക്സിമിലിയൻ കോൾവേ ആ വ്യക്തിയെ നേടിയെടുത്തത്. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ എന്തില്ല? സ്നേഹമില്ല.
സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ല ഈ സ്നേഹം എവിടെയാണ് ഈ മാക്സിമിലിയൻ കോൾബേ കാണിച്ചത്? തൻ്റെ അറിയപ്പെടാത്ത ഒരു സഹോദരന് വേണ്ടി സ്വജീവൻ അർപ്പിച്ചപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം PMI സ്വർഗീയ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ച ചെറിയ കാര്യം അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ജയിൽ മിനിസ്ട്രി ഓർക്കണം. നമ്മുടെ രൂപതയുടെ ഈ ദൗത്യം ഏറ്റെടുത്ത് പോകുന്നതിൽ കുറച്ച് പേരൊക്കെ സന്മനസ്സോടുകൂടി സഹകരിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇതിനോട് ഈ ടീമിൽ ഉണ്ട്, വ്യത്യസ്ത ഇടവകളിൽ നിന്നുണ്ട്, നമ്മുടെ ഇടവകളിൽ നിന്നുകൂടി ഉണ്ട്. പ്രത്യേകമായ ഒരു നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ അവർ വീട്ടിലെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ഇവിടെ വരാൻ വേണ്ടി അവർ സന്നദ്ധരായി. ഞാൻ ചിന്തിച്ചു എൻ്റെ കാര്യം ബക്കറ്റ് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ, അവരുടെ ബക്കറ്റ് കാര്യം ഞാൻ ഓർത്തില്ല. അവർക്ക് ഈ തരത്തിൽ എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ കാണുമായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഈ ദൗത്യം ദൈവം അനുഗ്രഹിക്കും, ദൈവം ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകും എന്ന പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവാന്തരുടെ കയ്യിലുള്ള എല്ലാവരെയും പ്രത്യേകമായി ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഭിക്ഷാടനമാണ്. ഈ ഭിക്ഷാടനത്തിലൂടെ ഞങ്ങൾക്ക് എന്ത് ലഭിച്ചാലും സന്തോഷവും നിങ്ങൾ സ്വീകരിക്കും. അത് ജയിൽവാസികളുടെ വിമോചനത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നമ്മളത് വിനിയോഗിക്കുന്നതായിരിക്കുമെന്ന കാര്യം ഈ അവസരം അറിയിക്കുകയാണ്. ഇവിടെ ഒരു സ്തോത്ര കാഴ്ചയും ഒരു ഡൊണേഷനും അച്ഛൻ പിരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അവിടെ മുന്നിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഞാനുണ്ടാവും, നിങ്ങളോട് സമർപ്പിച്ചാൽ മതിയാവും. ദൈവം നിങ്ങളെല്ലാവരെയും സമ്പദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലൊരു സാഹചര്യം നൽകിയ ബഹുമാനപ്പെട്ട വികാരസിനെയും പ്രശസ്തിനെയും പ്രിയമായ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. കൈകൾ കൂപ്പി കണ്ണുകൾ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ അൽത്താരയ്ക്ക് മുമ്പാകെ ഒരുമിച്ച് കൂടി അവർക്കൊരു നന്ദി പറയുന്നു. അല്ല നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തിലൊന്നാണ് ഇത്തരത്തിൽ കാലാതീത വാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ മാനസ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനെ സഹായിക്കുക എന്നുള്ളത്. ആ ദൗത്യം ഏറ്റവും നന്നായി ചെയ്യുവാൻ എളിയവരായ ഞങ്ങളെയും അന്ന് തിരഞ്ഞെടുപ്പിനോർത്തുകൊണ്ട് നന്ദി പറയുന്നു. അവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ച് അവരെ കൂടുതൽ ഫലം നൽകുന്നവരായി വളർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവ്, വിശുദ്ധ യോസേഫിനാവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവദിവസത്തിൽ മാധ്യസ്ഥം ഞായിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യവിധാമത്തോളം പരിശുദ്ധാത്മാവായി സന്ദേശിച്ച് എന്നേക്കും.